എന്നെ ഇങ്ങനെയേ ഉപയോഗിക്കാം, എനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന മലയാള സിനിമയിലെ അണിയറ പ്രവർത്തകരോടുള്ള ഒരു വിളിച്ചു പറച്ചിലായിരുന്നു കഥാപാത്രം. എനിക്ക് തോന്നുന്നു ബിജുക്കുട്ടൻ ചേട്ടനെ നടനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ പറയില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത, ഒരു സീരിയസ് കഥാപാത്രത്തിൻ്റെ ഒരു സാധ്യത അധികം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെ 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 അതെ. അല്ല, എല്ലാ സിനിമ എനിക്ക് തോന്നുന്നു മിക്കവാറും ഡയറക്ടർമാരൊക്കെ, മലയാളത്തിലെ ഡയറക്ടർമാരൊക്കെ കൂടെ അവരുടെ പടത്തിലൊക്കെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജോർജ് സാറ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു സങ്കടമുള്ള കാര്യം, സത്യൻ സാറിൻ്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കത് ത്രൂ ഔട്ട് വേഷം നിബിൻ ബോളിൻ്റെ കൂടെ പുതിയ തീരങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു സിനിമയായിട്ട് ഡേറ്റ് ക്ലാഷ് വന്ന കാരണം അതെനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. ഈ മലയാള സിനിമയിലെ ഡയറക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ മിക്കവാറും ഡയറക്ടേഴ്സിൻ്റെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തരാവുന്ന, നമ്മൾ ഹ്യൂമറായിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണല്ലോ, അപ്പോൾ പരമാവധി തരാവുന്ന റോളുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആരും ചിന്തിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡ്യൂസറിനെ നഷ്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഡയറക്ടർമാരും ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ, മിക്കവാറും ഒരു കുറച്ച് നമ്മൾ അറിയുന്ന ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിച്ചിട്ട് ബിജു നന്നായിട്ടുണ്ട്, നമ്മളത് ചിന്തിച്ചില്ല നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ചെയ്യുമെന്നുള്ള, കാരണം അവരങ്ങനെ അങ്ങനെ പറയുള്ളൂ. കാരണം പിന്നെ വലിയ ബിസ്ക്രീനും പിന്നെ കുറച്ചും കൂടി വഴക്കുമ്പോ യാദൃശ്യമായിട്ട് ചിന്തിക്കില്ല. നമുക്ക് നമ്മുടെ ആ റൂട്ടിലൂടെ പോകാം, അല്ലെങ്കിൽ ഇവനെ ഈ റൂട്ടിലേക്കൂടെ തന്നെ മതി എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അപ്പൊ പലരും വിളിച്ചു പറഞ്ഞ് നന്നായിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരു വലിയൊരു സന്തോഷമാണ് അത് കാര്യം.